എനിക്ക് ഒരു പേടിയുമില്ല രോഗത്തിന്റെ കാര്യത്തിൽ. 99% സർവൈവ് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. പക്ഷെ ആ 1% ആ പേടിയിൽ പറയുക, ഞാൻ വടിയായ മീരയും സണ്ണിയും മാത്രമാവും. ഒരാൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് വരുമായിരിക്കും, പക്ഷെ അത് താനാവും എന്ന് എനിക്ക് തോന്നുന്നില്ല രഘു. മീരയ്ക്ക് അത് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി കഴിഞ്ഞാൽ ഐ വിൽ ബി സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി അവൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാലും സണ്ണി അവനൊരു അപ്പൻ വേണ്ടേടോ? അവന്റെ അപ്പനാവാൻ കഴിയുവോ മറ്റൊരാൾക്ക്? ഇനി അയാൾ തന്നെ, അയാൾക്ക് ഞാനോ താനോ ആവാൻ കഴിയില്ല. മിണ്ടാനും കേൾക്കാനും വയ്യാത്ത ആ കുട്ടിക്ക് ഒരു അച്ഛൻ വേണം രഘു. അത് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. ജീവിതം കുടിച്ചു തീർക്കാൻ കാണിക്കുന്ന ധൃതിക്കിടയിൽ അവന്റെ മുഖം ഒന്ന് ഓർക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അവൻ ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകൾ ഞാൻ പറയുന്നെന്ന് മാത്രം. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. രഘുനന്ദന്റെ സുഗന്ധമുള്ള പ്രഭാതങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് ആരംഭിക്കുന്നത് അലക്സിയുടെ ഈ വാക്കുകളിലൂടെയാണ്. രോഗത്തിന്റെ നിഴലിലായ ഒരച്ഛന്റെ നല്ല ഒരു സുഹൃത്തിന്റെ ആശങ്കയും കരുതലും ഒരു ലോങ് സീക്വൻസിൽ രഞ്ജിത്ത് ക്യാമറയിൽ പകർത്തിയപ്പോ രഘുനന്ദനൊപ്പം കണ്ടിരിക്കുന്നവരുടെയും ഉള്ളൊന്ന് പിടപ്പിക്കാൻ ആ എഴുത്തുകാരനും സംവിധായകനും സാധിക്കുന്നു. ജഗദീശ് ശ്രീകുമാർ പറഞ്ഞ പോലെ മോഹൻലാലിന് അഭിനയം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആണ്. എതിരെ നിൽക്കുന്നവൻ എത്ര നന്നാവുന്നു അത്ര നന്നാവും അയാളും. അത് എത്ര ശരിയാണെന്ന് ഈ ഒറ്റ സീനിൽ നിന്ന് വ്യക്തമാണ്. അലക്സിയിലെ വികാരങ്ങൾ ശങ്കർ രാമകൃഷ്ണൻ അത്ര നന്നായി ഫലിപ്പിച്ചല്ലോ. രഘു ആ സിറ്റുവേഷൻ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. പുകയുന്ന സിഗരറ്റ് ഇടയ്ക്കിടെ വലിച്ച് വിറയ്ക്കുന്ന വിരലുകളിലേക്കും അലക്സിയിലേക്കും മാറി മാറി നോക്കി, ഒടുവിൽ ഒരു തിരിച്ചറിവിൽ എന്ന പോൽ സെറ്റിയിലേക്ക് ചാഞ്ഞ് പ്രകടമാണ് ആ മുഖം. ആശങ്കയും പേരറിയാത്ത ഒരു പിടി വികാരങ്ങളും. താനൊരു അച്ഛനാണ് എന്ന തിരിച്ചറിവിലേക്ക്, ബോധത്തിലേക്ക് അയാൾ എത്തിച്ചേരുന്നത് ആ മൊമെന്റിലാണ്. അലക്സി എന്ന ക്യാരക്ടർ അത്ര മനോഹരമായാണ് രഞ്ജിത്ത് കൺസീവ് ചെയ്തിരിക്കുന്നത്. ഏറെ പ്രിയപ്പെട്ടതാണ് ഈ രംഗം. ശങ്കർ രാമകൃഷ്ണന്റെ വോയിസും ലാലേട്ടന്റെ അഭിനയവും സമീറിന്റെ മരണരംഗവും അത്രമേൽ വേദനിപ്പിക്കുന്നതാണ്. ഉമ്മ എന്നുള്ള ആ വിളിയും രഘുവിന്റെ ക്ലോസപ്പും ലാലേട്ടനിലെ ഭാവങ്ങളെ അത്ര ഇന്റൻസായി പകർത്തുന്നുണ്ട് ആ ഷോട്ട്. ഭീകരത പൂർണ്ണമായും പ്രേക്ഷകർക്ക് അനുഭവിപ്പിക്കുന്ന വേണുവിന്റെ ക്യാമറ. സമീറിന്റെ മരണത്തിന് ശേഷം അയാളിലെ ആസക്തിയുടെ അന്ത്യമായെന്ന് ഒരുപക്ഷെ രഘു അയാളെ തന്നെ ബോധ്യപ്പെടുത്താൻ എന്ന വണ്ണം ബാറിൽ പോകുന്ന രംഗമുണ്ട്. ജോൺസന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കുന്ന ഷോട്ട്. രഘു എത്ര മാറിയെന്ന് ആ ഒറ്റ ഷോട്ടിൽ കൂടി പ്രേക്ഷകർക്കും ബോധ്യപ്പെടുന്നുണ്ട്. സംസാര രീതിയും ആ മുഖത്തെ തേജസ്സും അയാളിലെ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. വെള്ളം കുടിച്ച ശേഷം ഒരു നിമിഷം അയാൾ അവിടെ തന്നെ തുടരുന്നു. അപ്പോഴുള്ള അയാളുടെ ഭാവവും ആ BGM സ്പിരിറ്റ് എല്ലാ തരത്തിലും പ്രിയപ്പെട്ടതാണ് അന്നും എന്നും. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ സ്പിരിറ്റ് എന്ന ചലച്ചിത്രത്തെ കുറിച്ച് ഇത്തരമൊരു വ്യത്യസ്തമായ റൈറ്റപ്പ് കണ്ടത് മോഹൻലാൽ ഫാൻസ് ക്ലബ് എന്ന ഫേസ്ബുക്ക് പേജിലാണ്. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.